ഇത് ന്യൂസ് അറ്റ് കുട്ടി വ്യൂ. ഞങ്ങൾ കുട്ടികളുടെ വാർത്ത. നമസ്കാരം, ഞാൻ നിങ്ങളുടെ സ്വന്തം ഇലാൻ പേരസ്. ഞങ്ങൾക്ക് ഇന്ന് ഏറെ പ്രിയപ്പെട്ട ദിനം. വളപട്ടണം ഗ്രാമപഞ്ചായത്ത് ലൈബ്രറി ബാലവേദി കൂട്ടുകാർ ഒരുക്കുന്ന ന്യൂസ് അറ്റ് കുട്ടി വ്യൂസ് 25 എപ്പിസോഡ് പൂർത്തിയാവുകയാണ്. എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഞങ്ങൾ തിരഞ്ഞെടുത്ത പ്രധാന വാർത്തകൾ കേൾക്കാം. വളപട്ടണം ഗ്രാമപഞ്ചായത്ത് ലൈബ്രറി ബാലവേദി കൂട്ടുകാർ ഒരുക്കുന്ന ന്യൂസ് അറ്റ് കുട്ടി വ്യൂസ് 25 എപ്പിസോഡുകൾ ഇന്ന് പൂർത്തിയാക്കുകയാണ്. വ്യത്യസ്തമായ യാത്രയിൽ ഞങ്ങൾ ഒത്തിരി പുതിയ അറിവുകൾ നേടി. അത് മറ്റു കൂട്ടുകാരുമായി പങ്കുവച്ചു. ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ഞങ്ങളോടൊപ്പം ഏറെ ഇഷ്ടത്തോടെ സഞ്ചരിക്കുകയും ചെയ്യുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദി. ഇനിയും പ്രോത്സാഹനങ്ങൾ നൽകിക്കൊണ്ട് എപ്പോഴും കൂടെ ഉണ്ടാകണമെന്ന് സ്നേഹപൂർവ്വം അഭ്യർത്ഥിക്കുന്നു. ഇന്ന് December 3 ലോക ഭിന്നശേഷി ദിനം. പരിമിതികളെ സാധ്യതകളാക്കി മാറ്റി ജീവിതത്തിന് നിറങ്ങൾ പകരുന്ന ഒത്തിരി കൂട്ടുകാർ നമുക്കിടയിലുണ്ട്. ഈ ദിവസത്തിന് സന്ദേശം നൽകാൻ ഞങ്ങൾക്ക് ഏറെ പ്രിയപ്പെട്ട ഹാറൂൺ ഏട്ടൻ എത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ആഴമേറിയ വാക്കുകൾ ഞങ്ങൾക്ക് വഴിവിളക്കാണ്. കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്തിന്റെ ലൂക്ക ഓൺലൈൻ മാഗസിൻ നടത്തിയ ശാസ്ത്ര മത്സരത്തിൽ ജൂനിയർ ആർക്കിമിഡീസായി ഞങ്ങളുടെ ക്രിയേറ്റീവ് ഹോം കൂട്ടുകാരി മെസ്ന കേവി തിരഞ്ഞെടുക്കപ്പെട്ട സന്തോഷ വാർത്ത ഞങ്ങളുടെ 25 എപ്പിസോഡിന് കൂടുതൽ നിറം പകരുന്നു. നിവർ ചുഴലിക്കൊടുങ്കാറ്റ് കഴിഞ്ഞിട്ടേ ഉള്ളൂ, അപ്പോഴേക്കും എത്തി ബുറേവി. അതും നമ്മുടെ കേരളത്തെ ഭീതിയിലാഴ്ത്തിക്കൊണ്ട്. ചുഴലിക്കൊടുങ്കാറ്റുകളുടെ കഥ പറയാൻ ചേനമംഗലം ഹയർ സെക്കൻഡറി സ്കൂളിലെ ഭൂമിശാസ്ത്ര അധ്യാപകനായ സലീമൻ കെ നമ്മുടെ ഒപ്പമുണ്ട്. അദ്ദേഹം December 5 ക്രിയേറ്റീവ് ഹോമിൽ വിശദമായി കാറ്റിന്റെ ശാസ്ത്രം പങ്കുവെക്കാൻ വരുന്നുമുണ്ട്. കുട്ടികൾക്ക് ഏറെ ഇഷ്ടപ്പെട്ട 2 എഴുത്തുകാരുടെ ജന്മദിനമായിരുന്നു November 30. മാർക്ക് ട്വൈൻ, ജൊനാഥൻ സ്വിഫ്റ്റ് എന്നീ എഴുത്തുകാരെ പറ്റിയും അവരുടെ പ്രിയപ്പെട്ട പുസ്തകങ്ങളെ പറ്റിയും ഇന്നത്തെ പുസ്തക അവതരണത്തിൽ കേൾക്കാം. November 30 തന്നെയായിരുന്നു ലോകത്തെ ആദ്യ അന്താരാഷ്ട്ര ഫുട്ബോൾ മത്സരം നടന്നത്. 1872 ഇംഗ്ലണ്ടും സ്കോട്ട്ലൻഡും തമ്മിലായിരുന്നു ആ മത്സരം. രസകരമായ ആ ചരിത്രത്തോട് ചേർത്ത് ISL വിശേഷങ്ങൾ കേൾക്കാം സ്പോർട്സ് അറ്റ് കുട്ടി വ്യൂസിൽ. ഓർമ്മയില്ലേ, December 1 ലോക എയ്ഡ്സ് ദിനമായിരുന്നു. ഞാൻ കൂട്ടുകാർ കാര്യങ്ങളെ വിശദീകരിച്ച് പറയും കേട്ടോ. പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഞാൻ ശ്രീലക്ഷ്മിയാണ്. ഇന്ന് December 3 ലോക ഭിന്നശേഷി ദിനം. ശാരീരിക പരിമിതികളോടെ ജനിക്കുകയും അവയെ സാധ്യതകൾ ആക്കി മാറ്റി ജീവിതത്തിൽ മുന്നേറുകയും ചെയ്യുന്ന എത്രയോ ആളുകൾ നമുക്കിടയിലുണ്ട്. കാഴ്ച പരിമിതിയിലുള്ളവരുടെ മേഖലയിൽ നൂതനാശയങ്ങളുമായി മുന്നേറുന്ന ഹാറൂൺ കരീം ടീക്ക് ഇന്ന് നമ്മുടെ ന്യൂസിൽ അതിഥിയായി എത്തിയിട്ടുണ്ട്. നിങ്ങൾ ഓർക്കുന്നില്ലേ, സ്ക്രൈബിൻ്റെ സഹായമില്ലാതെ സ്വന്തമായി SSLC പരീക്ഷ എഴുതി ഉജ്ജ്വല വിജയം നേടിയ ഞങ്ങളുടെ പ്രിയപ്പെട്ട ഹാരൂണേട്ടനെ. നമുക്ക് അല്പസമയം അദ്ദേഹത്തിൻ്റെ ഏറെ വിലപ്പെട്ട വാക്കുകൾക്ക് കേൾക്കാം. December 3 ലോക വികലാംഗ ദിനം. പരിമിതികൾ എന്തെന്ന് നാം അറിഞ്ഞത് കൊറോണ വൈറസിന് ശേഷമാണ്. കൊറോണ വൈറസിന്റെ വരവോടെ സമൂഹത്തിൽ ആഘോഷിച്ചും ആർമാദിച്ചും ജീവിച്ചിരുന്ന നമ്മൾ വീടിന്റെ അകത്തളങ്ങളിൽ ഇരിക്കേണ്ട അവസ്ഥ വന്നു. അതോടെ നാം പരിമിതികൾ എന്തെന്ന് അറിഞ്ഞു തുടങ്ങി. സമൂഹത്തിൽ എല്ലാത്തിലും ഇടപെട്ട് സാമൂഹ്യ ജീവിയായി മാറി ജീവിച്ചിരുന്ന നമ്മൾ കൊറോണ വൈറസിന്റെ വരവോടെ നമ്മുടെ വീടിന്റെ അകത്തളങ്ങളിൽ മാറ്റി നിർത്തപ്പെട്ടു. യഥാർത്ഥത്തിൽ ഇത് തന്നെയാണ് അംഗപരിമിതർ എന്ന് നമ്മൾ വിളിക്കുന്ന ആളുകളുടെയും അവസ്ഥ. അവർക്കെല്ലാം ചെയ്യാൻ കഴിവുണ്ട്, എന്നാൽ അവർക്ക് സാഹചര്യങ്ങളോ സാങ്കേതികതയോ അവർക്ക് തടസ്സമാകുന്നു. ആധുനിക കാലത്ത് പരിമിതികൾ എന്നത് അസാധ്യമായി ഒന്നുമില്ലെന്ന് തെളിയിക്കാനുള്ള അവസരങ്ങളാണെന്ന് പറയാതിരിക്കാനാകില്ല. നമ്മൾ പരിമിതരായി ജനിക്കുന്നു എന്നതൊരിക്കലും നമ്മുടെ കുറ്റവുമല്ല. എന്നാൽ നമ്മൾ മരിക്കുമ്പോൾ നമ്മൾ പരിമിതരാണ്, ഒന്നും ചെയ്യാൻ കഴിയാത്തവരാണ് എന്നത് പൂർണ്ണമായും നമ്മുടെ കുറ്റമാണ്. ഈ പരിമിതി നമ്മൾ എന്ന് അതിജീവിക്കുന്നു അന്ന് നമ്മൾ ജീവിതത്തിൽ വിജയിച്ചവരായിത്തീരും. എല്ലാവർക്കും ഒരു നല്ല ഡിസബിലിറ്റി ഡേ ആശംസിക്കുകയാണ്. ന്യൂസ് അറ്റ് കുട്ടി വ്യൂസിന്റെ ഈ ഒരു എല്ലാ വർക്ക്സും കേൾക്കാറുണ്ട്, ഒരുപാട് സന്തോഷം. നല്ല നല്ല പ്രവർത്തനങ്ങളാണ്. ഇനിയും ഇനിയും ക്രിയേറ്റീവ് ആയിട്ടുള്ള നിങ്ങളുടെ ക്രിയേറ്റീവ് ന്യൂസസ് ഇനിയും കേൾക്കാൻ ആഗ്രഹിക്കുന്നു. പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഞാൻ ലുബൈബ മഹറൂഫ്. നമ്മുടെ സംസ്ഥാനത്തെ ഭീതിയിലായിക്കൊണ്ട് ഇതാ മറ്റൊരു കൊടുങ്കാറ്റ് കൂടി എത്തിയിരിക്കുന്നു. പേര് ബുറൈവി. ഇതിനു മുമ്പ് കേരളത്തെ ആക്രമിച്ച കൊടുങ്കാറ്റിന്റെ പേര് ഓർമ്മയുണ്ടോ? ഓഖി ആയിരുന്നു അത്. കഴിഞ്ഞ ആഴ്ചയാണ് തമിഴ്നാട്ടിൽ നിവർ ചുഴലിക്കൊടുങ്കാറ്റ് ആഞ്ഞടിച്ചത്. എന്തുകൊണ്ടാവാം തുടർച്ചയായി ചുഴലിക്കൊടുങ്കാറ്റുകൾ കടന്നു വരുന്നത്? നമ്മൾ അതിനെപ്പറ്റി കൂടുതൽ പഠിക്കേണ്ടതുണ്ട്.
ചേന്ദമംഗലൂർ ഹയർ സെക്കൻഡറി സ്കൂളിലെ ഭൂമിശാസ്ത്ര അധ്യാപകനായ സലീം മാഷ് പറയുന്നത് കേട്ടോളൂ. പുതിയ കാലത്ത് കാലാവസ്ഥയുമായി ബന്ധപ്പെട്ട വാർത്തകൾക്ക് വലിയ പ്രാധാന്യമാണ് ഉള്ളത്. കാലാവസ്ഥാ പ്രതിഭാസങ്ങൾ പൊതുജീവിതത്തിന് വലിയ രീതിയിൽ വെല്ലുവിളിയാവുന്ന ഒരു സാഹചര്യമാണ് ഇന്നുള്ളത്. അതുകൊണ്ട് തന്നെ കാലാവസ്ഥ അവബോധം ഏറ്റവും പ്രധാനവുമാണ്. മുമ്പ് ചുഴലിക്കാറ്റുകളെക്കുറിച്ച് അതല്ലെങ്കിൽ സൈക്ലോണുകളെക്കുറിച്ച് അതിൻ്റെ സഞ്ചാരപാതകളെക്കുറിച്ചൊക്കെയുള്ള വിശദമായ വിവരങ്ങൾ ജനങ്ങൾക്ക് ഇത്രത്തോളം ലഭ്യമായിരുന്നില്ല. എന്നാൽ ഇന്ന് വലിയ പ്രാധാന്യവും വളരെ ശാസ്ത്രീയമായ പഠനങ്ങളും ഈ മേഖലയിൽ നടക്കുന്നുണ്ട്. തെക്കുകിഴക്കൻ ബംഗാൾ ഉൾക്കടലിൽ രൂപം കൊണ്ട ബുർവി ചുഴലിക്കാറ്റാണ് ഇന്ന് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്നത്. നമുക്കറിയാം, വെള്ളിയാഴ്ച പുലർച്ചെയോടെ തെക്കൻ തമിഴ്നാട് തീരത്തേക്ക് ഈ ചുഴലിക്കാറ്റ് എത്തുകയും ഉച്ചയോടെ തിരുവനന്തപുരം മേഖലയിലേക്ക് പ്രവേശിക്കുമെന്നുമാണ് കാലാവസ്ഥാ വിഭാഗത്തിൻ്റെ മുന്നറിയിപ്പുള്ളത്. ഇതിൻ്റെ ഭാഗമായി തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, കോട്ടയം, ആലപ്പുഴ, ഇടുക്കി, എറണാകുളം എന്നീ ജില്ലകളിൽ ശക്തമായ മഴയും കാറ്റുമുണ്ടാകുമെന്നും മുന്നറിയിപ്പിൽ പറയുന്നുണ്ട്. ഈ ജില്ലകളുടെ ചില ഭാഗങ്ങളിൽ മണിക്കൂറിൽ 60 കിലോമീറ്ററിന് മുകളിൽ വേഗത്തിൽ കാറ്റ് വീശാനും സാധ്യതയുണ്ടെന്നാണ് മുന്നറിയിപ്പുള്ളത്. ബുർവി ഒരു ട്രോപ്പിക്കൽ സൈക്ലോണാണ്. പ്രത്യേകിച്ച് ട്രോപ്പിക്കൽ സൈക്ലോണുകൾ വളരെ അപകടകാരികളാണ്. അതുകൊണ്ട് തന്നെ കാലാവസ്ഥാ വിഭാഗത്തിൻ്റെ മുന്നറിയിപ്പുകൾ യഥാസമയം അനുസരിക്കുകയും അതനുസരിച്ച് മുന്നോട്ട് പോവുകയും ചെയ്യുക എന്നുള്ളതാണ് ഇതുമായി ബന്ധപ്പെട്ട് ഏറ്റവും പ്രധാനമായിട്ട് ഉള്ളത്. സലീം മാഷ് പറഞ്ഞത് കേട്ടല്ലോ. December 5 ശനിയാഴ്ച ചുഴലിക്കൊടുങ്കാറ്റുകളുടെ കഥ പറയാൻ മാഷ് നമ്മുടെ ക്രിയേറ്റീവ് ഹോമിൽ എത്തുന്നുണ്ട്. രാത്രി 8 മണിക്ക് കൈപ് വിക്ടേഴ്സിൽ ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികൾക്ക് വേണ്ടി അതിമനോഹരമായി ക്ലാസ്സുകൾ എടുക്കുന്ന ഭൂമിശാസ്ത്ര എഴുത്തുകാരൻ കൂടിയായ സലീം മാഷിനൊപ്പം സംവദിക്കുന്നതിന് എല്ലാവരെയും ക്ഷണിക്കുന്നു. പ്രിയപ്പെട്ട കൂട്ടുകാരെ, കുട്ടികൾക്ക് ഏറെ ഇഷ്ടപ്പെട്ട 2 എഴുത്തുകാരുടെ ജന്മദിനമായിരുന്നു November 30. കേട്ടിട്ടില്ലേ ആ പേരുകൾ? മാർക്ക് ട്വെയിൻ എന്നും ജൊനാഥൻ സ്വിഫ്റ്റ് എന്നും. അഡ്വഞ്ചേഴ്സ് ഓഫ് ടോം സോയർ, അഡ്വഞ്ചേഴ്സ് ഓഫ് ഹക്കിൾബറി ഫിൻ എന്നിവ ബാലസാഹിത്യത്തിലെ എക്കാലത്തെയും മികച്ച പുസ്തകങ്ങളാണ്. വളരെ കാലങ്ങൾക്ക് മുമ്പ് എഴുതപ്പെട്ടതാണെങ്കിലും ഞങ്ങൾ കുട്ടികൾക്ക് ഇന്നും ഏറെ ഇഷ്ടമാണ് ഈ പുസ്തകങ്ങൾ. ജൊനാഥൻ സ്വിഫ്റ്റ് എന്ന എഴുത്തുകാരനേക്കാൾ നാം അറിയുന്നത് സാഹസിക യാത്രകൾ നടത്തിയ ഗളിവറെയാണ്. കൂട്ടുകാരെ, നിങ്ങൾ വായിച്ചിട്ടില്ലേ ഗളിവറുടെ യാത്രകൾ? ഇനിയും വായിച്ചിട്ടില്ലാത്തവർ ഈ പുസ്തകങ്ങൾ തീർച്ചയായും വായിക്കണം. മൊബൈൽ ഗെയിമുകളെക്കാളൊക്കെ എത്ര രസകരമാണ് ടോം സോയറും ഗളിവറും ഹക്കിൾബറി ഫിന്നും. അവരെ കണ്ടുമുട്ടാൻ നമ്മുടെ വളപട്ടണം ഗ്രാമപഞ്ചായത്തിന്റെ കുട്ടികളുടെ സ്വന്തം ലൈബ്രറിയിലേക്ക് വന്നാൽ മതി. ഹായ് കൂട്ടുകാരെ, ഞാൻ അഹ്നാഫി റയേഴ്സിൻ്റെ പുതിയൊരു ഭാഗത്തേക്ക് എല്ലാ ഫുട്ബോൾ പ്രേമികൾക്കും സ്വാഗതം. ഇന്നലെ നടന്ന ഹൈദരാബാദ് FC vs ജംഷഡ്പൂർ FC മത്സരത്തിൽ ആവേശകരമായ സമനില. ആദ്യ ഹൈദരാബാദിൻ്റെ വിവാദ ഗോൾ പിറകെ തിരിച്ചടിച്ചിട്ടും അത് നിഷേധിക്കപ്പെട്ട ജംഷഡ്പൂരിൻ്റെ ദോഷം. അവസാനം കിഡ്ലൻ ഷൂട്ടിൽ സ്റ്റീഫൻ നെസെ ഓവൻ കോയിലെ എന്ന ഇംഗ്ലീഷുകാരൻ പരിശീലിപ്പിക്കുന്ന ജംഷഡ്പൂർ സംഘത്തിനായി സമനില നേടിയതോടെ ഇന്ത്യൻ സൂപ്പർ ലീഗിൽ മറ്റൊരു സമനില. തുല്യശക്തികളുടെ പോരാട്ടം ആദ്യ പകുതിയിൽ ഗോൾ രഹിതമായിരുന്നു. രണ്ടാം പകുതിയിൽ അരിദാന സന്താനയുടെ വിവാദ ഗോളിൽ ഹൈദരാബാദ് മുന്നിൽ കയറി. ഹാലീച്ചറും നൻസാരിയുടെ ഷോട്ട് തടയുന്നതിൽ റിസർവ് ഗോൾ കീപ്പർ രത്തൻലാൽ കുമാർ പ്രയാസപ്പെട്ടു. പന്ത് നേരെ അരിദാനയിലേക്ക്, പക്ഷേ അദ്ദേഹം ഓഫ് സൈഡ് പൊസിഷനിലായിരുന്നു. റഫറി ഗോൾ അനുവദിച്ചു. പിറകെ ജംഷഡ്പൂർ ഫ്രീ കിക്കിലൂടെ തിരികെ അടിച്ചിരുന്നു, പക്ഷേ ഗോൾ കീപ്പറെ ഫോൾ ചെയ്തുവെന്ന കുറ്റത്തിൽ ഗോൾ നിഷേധിച്ചു. ലോങ് വിസലിന് 5 മിനിറ്റ് ബാക്കി നിൽക്കിയ SI യുടെ മിന്നൽ ഷോട്ടിലൂടെ ജംഷഡ്പൂരിന്റെ കിടിലൻ ഗോൾ. അങ്ങനെ 1-1 എന്ന ആവേശകരമായ സമനില. ഇതോടെ ഇന്നത്തെ ന്യൂസ് അറ്റ് കുട്ടി വ്യൂസ് അവസാനിക്കുന്നു. പുതിയ നല്ല വാർത്താ വിശേഷങ്ങളുമായി വീണ്ടും കാണാം. അതുവരേക്കും നന്ദി, നമസ്കാരം. ഇത് ന്യൂസ് അറ്റ് കുട്ടി വ്യൂസ്, ഞങ്ങൾ കുട്ടികളുടെ വാർത്ത.